എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ബൈജു ഞാൻ വെള്ളനാട് തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ജർമ്മനിയിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുകയും അവിടെ വന്ന് അവിടുത്തെ മെഡിക്കൽ ഓഫീസറുമായിട്ട് മീറ്റ് ചെയ്തു എനിക്ക് കൊറോണ ഇല്ലയോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് അവർ ഉടൻ തന്നെ എന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാനുള്ള സംവിധാനം ചെയ്തു അതിൽ ആദ്യമായി നന്ദി പറയേണ്ടത് റസാഖ് എന്ന് പറയുന്ന ആംബുലൻസ് ഡ്രൈവർക്കാണ് അദ്ദേഹം എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുകയും അതോടൊപ്പം എന്നെ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ എത്തിച്ച് ഡോക്ടറുമായി സംസാരിച്ച് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നുള്ള എല്ലാ ചികിത്സകളും വളരെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സും എനിക്ക് നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ഓരോ ടെസ്റ്റുകളും വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി എന്നോട് അതിൻ്റെ കാര്യഗൗരവങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നു തുടർന്നുള്ള അഞ്ച് ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അതിനുശേഷം എൻ്റെ എല്ലാ റിസൾട്ടുകളും നെഗറ്റീവായതിൻ്റെ പേരിൽ എന്നെ വീട്ടിലേക്ക് ആംബുലൻസിൽ തിരികെ അയക്കുകയും ചെയ്തു ഈ അഞ്ച് ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നന്ദി പറയാതിരിക്കാൻ പറ്റുക ഇവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സും ഭക്ഷണമായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലുള്ളൊരു സേവനമാണ് എനിക്ക് ലഭിച്ചത് കൂടാതെ ഇത് ചെയ്തു തന്ന കേരള ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയുണ്ട് കാരണം കേരളം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഒരു റോൾ മോഡലായി കൊറോണയ്ക്കെതിരെ പൊരുതുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം കൂടാതെ എന്നോട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ ക്വാറൻ്റൈനിലാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ക്വാറൻറ്റൈനിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനിയിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഈ തന്നിരുന്ന് തന്ന ചികിത്സ കേരള ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും എനിക്ക് നൽകിയ ചികിത്സ ജർമ്മനിയിൽ അഞ്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കണം ഇത് നമുക്ക് വേണ്ടി കേരള ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും നമുക്ക് വേണ്ടി ചെയ്തു തന്നത് വളരെ വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ വീണ്ടും ഞാൻ നന്ദി പറയാണ് മെഡിക്കൽ കോളേജിലെ നേഴ്സും അവിടുത്തെ ഓരോ സ്റ്റാഫുകളും അവിടുത്തെ ഡോക്ടേഴ്സിനും എൻ്റെ പ്രത്യേക രീതിയിലുള്ള നന്ദി ഞാൻ സമർപ്പിക്കുകയാണ് കാരണം കൂടാതെ ആരോഗ്യ വകുപ്പിൽ നിന്ന് എല്ലാ ദിവസവും എന്നെ വിളിച്ച് എൻ്റെ കാര്യ കാര്യങ്ങൾ തിരക്കുകയും കൂടാതെ എനിക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും അവർ നൽകുകയും ചെയ്തിരുന്നു കാരണം വർദ്ധിച്ചു വരുന്ന വ്യാജ പ്രചരണങ്ങൾക്കായിട്ടാണ് എതിരെയാണ് ഞാൻ ഇത് അനുഭവിച്ച അനുഭവിച്ച ഒരാളെന്നുള്ള നിലയിലും ഞാൻ ഇത് പറയുകയാണ് ഇത് പറയാതിരുന്നാൽ വളരെ വളരെ വലിയൊരു നന്ദി കേടായിപ്പോവും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ എല്ലാ ആരോഗ്യവകുപ്പിനും കേരള ഗവൺമെൻറ്റിനും നന്ദി 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 നമസ്കാരം